നമസ്കാരം. കാത്തുകാത്തിരുന്ന് ഒടുവിൽ ആ ദിവസം എത്തുകയാണ്. അതായത് സംസ്ഥാനത്തിലെ മദ്യ ഷോപ്പുകൾ തുറക്കുന്നു. വ്യാഴാഴ്ചത്തേക്ക് തുറക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് അടിയന്തര തീരുമാനമായിട്ടില്ല. എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ബെവക്കോ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം അത് അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറച്ച് ദിവസമായി നിന്ന സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തീർന്ന് അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങളെല്ലാം മറികടന്ന് ഇപ്പോൾ ബെവക്യു എന്ന ആപ്പ് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഗൂഗിൾ ഇത് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാ അനുമതികളും നൽകി കഴിഞ്ഞു. ഇതിന്റെ ബീറ്റ വേർഷന് അനുമതി നൽകിയായിട്ടുള്ള വാർത്തകൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് പുറത്തു വന്നത്. ഇപ്പോൾ നിലവിൽ ബെവക്യു എന്ന ആപ്പിന്റെ ട്രയൽ റൺ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ട്രയൽ റൺ വഴി പരീക്ഷണം നടത്തുന്നത് ഒരേ സമയം എത്രത്തോളം ആൾക്കാർക്ക് ഇതുവഴി ടോക്കൺ ബുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ കമ്പനി അവകാശപ്പെടുന്നത് 35 ലക്ഷത്തോളം പേർ ഒരേ സമയം തന്നെ ടോക്കൺ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ ഹാങ് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞു. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി ബിവറേജസ് വഴി മദ്യവിതരണവും ഈ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറുന്നു എന്ന പ്രത്യേകതയാണ് ബെവക്യു എന്ന ആപ്പിലൂടെ പ്രവർത്തന സജ്ജമാകുന്നത്. ഏകദേശം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ മുതൽ പ്ലേ സ്റ്റോറിലേക്ക് ആപ്പ് അപ്ലോഡ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ ഔദ്യോഗിക വിശദീകരണം. കൂടാതെ ഇതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്ത് അവരുടെ ആധാർ നമ്പറും ഒപ്പം മൊബൈൽ നമ്പറും അടക്കം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്പ് പ്രവർത്തന സജ്ജമാകും. ഇതിലൂടെ ഓരോരുത്തർക്കും മദ്യം വാങ്ങേണ്ട ഇ ടോക്കൺ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ചില ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പല സൈഡിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം ഈ ബെവക്യു എന്ന ആപ്പിനെ സംബന്ധിച്ച് പരക്കെ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. കാര്യം ഈ ആപ്പിന് വേണ്ടി സർക്കാർ വഴിവിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തതായി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ആരോപണങ്ങളെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിൽ ഏറെ ദിവസമായിട്ട് ഒരു അനിശ്ചിതത്വം തുടർന്നിരുന്ന ഒരു വിഷയമായിരുന്നു മദ്യവിതരണം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നത് സംബന്ധിച്ച്. സമീപ ജില്ലകളിൽ ഉൾപ്പെടെ മദ്യ ഷോപ്പുകൾ തുറന്നപ്പോൾ പോലും കേരളത്തിൽ ഒരു ആപ്പിന്റെ പ്രശ്നം നിലനിർത്തി ഇത്തരത്തിൽ മദ്യ ഷോപ്പുകൾ തുറക്കുന്നത് വല്ലാതെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ പ്രഖ്യാപനം വന്നിട്ട് ഏകദേശം 2 ആഴ്ചയോട് അടുക്കുമ്പോഴാണ് ഇപ്പോൾ മദ്യ ഷോപ്പുകൾക്ക് തുറക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനാനുമതി ലഭിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ബുധനാഴ്ചയോടുകൂടി ആപ്പ് പ്ലേ സ്റ്റോറിലെത്തുകയും വ്യാഴാഴ്ച മുതൽ ബെവക്കോ ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തന സജ്ജമാകുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ബെവക്കോ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇത് കൂടാതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇ ടോക്കൺ സംവിധാനമില്ലാതെ ഇനി ബിവറേജസ് വഴി നേരിട്ട് മദ്യവിതരണം ഉണ്ടാകത്തില്ല. മദ്യവിതരണത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഫോണാണെങ്കിൽ കൂടിയും ഇതിനു വേണ്ട പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ടാണ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഫോൺ സംവിധാനമാണെങ്കിൽ ആ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അഥവാ പിൻകോഡ് എന്നിവ രജിസ്റ്റർ ചെയ്തായിരിക്കണം മദ്യത്തിന് ടോക്കണിനായി അപേക്ഷിക്കേണ്ടത്. ടോക്കൺ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പരിസര പ്രദേശത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് ഏതാണോ അവിടെ നിന്ന് മദ്യം വാങ്ങാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജമാകുന്നത്. ഇതോടൊപ്പം തന്നെ ടോക്കണിൽ സമയം രേഖപ്പെടുത്തിയിരിക്കും. ഈ സമയത്ത് തന്നെ കൃത്യമായി ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെത്തി മദ്യം വാങ്ങേണ്ടതുമാണ്. സമയം കടന്നുപോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ആ ടോക്കൺ ഉപയോഗിച്ച് മദ്യം നൽകില്ല എന്ന തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്, ഒരു ദിവസം ഒരാൾക്ക് 3 ലിറ്റർ മദ്യം മാത്രമേ ഈ ടോക്കൺ വഴി വിതരണം ചെയ്യത്തുള്ളൂ. ഇതിനുശേഷം അതേ ആൾക്ക് മദ്യം വീണ്ടും ലഭിക്കണമെങ്കിൽ 4 ദിവസം കഴിയണം. 4 ദിവസത്തിന് ശേഷം മാത്രമേ വീണ്ടും മദ്യം ലഭിക്കാനായിട്ടുള്ള സംവിധാനമുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഒരാൾക്ക് മദ്യം വാങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടാകത്തുള്ളൂ. കൂടാതെ തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകളെ സംബന്ധിക്കുന്നിടത്തോളം കടുത്ത നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആപ്പ് പ്രവർത്തന സജ്ജമായതോടുകൂടി തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകളെല്ലാം തുറക്കാൻ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ട അണുനശീകരണങ്ങൾ അല്ലെങ്കിൽ മെഷീനുകളുടെ പ്രവർത്തനങ്ങൾ എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി സ്റ്റോക്ക് ക്ലിയറൻസ് സംബന്ധിച്ചുള്ള കണക്കെടുപ്പും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോ ഔട്ട്ലെറ്റുകൾക്കും ആവശ്യമുള്ള മദ്യം നാളെ തന്നെ വെയർഹൌസുകൾ മുഖേന വിതരണം ചെയ്യുമെന്നും ബെവക്കോ MD അറിയിച്ചിട്ടുണ്ട്. അതായത് സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷം മാത്രമേ മദ്യവിതരണം ആരംഭിക്കാൻ ബെവക്കോ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപക്ഷെ ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് ഈ ബെവക്കോ ആപ്പിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നതാണ് ഇപ്പോൾ ട്രയൽ റൺ വഴി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മദ്യവിതരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ചതായിട്ടാണ് ബെവക്കോയെ സംബന്ധിച്ച് പുറത്തു നൽകുന്ന വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ തന്നെ നേരിട്ടെത്തി മാധ്യമങ്ങൾക്ക് നൽകുമെന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും
ഏറെക്കാലമായിട്ട് സംസ്ഥാനത്തെ മധ്യമന്മാരെ വലച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു എപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കുമെന്നുള്ള കാര്യം കാരണം കേന്ദ്ര സർക്കാർ മദ്യ ഷോപ്പുകൾ തുറക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയിട്ട് ഏകദേശം 3 ആഴ്ച പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ ബെവിക്യൂ എന്ന ആപ്പിൽ തട്ടി കുറെ ദിവസമായി ഈ വിഷയം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയായിരുന്നു എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് സർക്കാർ വിശദീകരിച്ചില്ലെങ്കിൽ കൂടിയും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ചില സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് അനുമതി വൈകുന്നത് എന്നാണ് വിശദീകരണം നൽകിയിരുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ ടോക്കൺ സംവിധാനത്തിലൂടെ സംസ്ഥാനത്ത് മദ്യവിതരണം പുനരാരംഭിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ തരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് സർക്കാരും ഒപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാരണം ബെവക്കോയുടെ ഔട്ട്ലെറ്റിന് മുന്നിൽ വൻ ക്യൂ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന തരത്തിലാണ് ഈ സോഫ്റ്റ്വെയർ മുഖേന പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് കൃത്യമായി ടോക്കൺ നൽകുന്നതിനോടൊപ്പം ഇതിൽ സമയവും നിശ്ചയിച്ച് നൽകും കൂടാതെ തന്നെ ഒരുപാട് ക്യൂ ആൾക്കൂട്ടം ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ടോക്കൺ ക്രമീകരിക്കുക എന്നുള്ള വിവരവും കമ്പനിയെ ഉദ്ധരിച്ച് പുറത്തു വരുന്നുണ്ട് ഇതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം സോഫ്റ്റ്വെയറിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് ആപ്പിന് രൂപകൽപ്പന നൽകിയിട്ടുള്ള ഫെയർ കോഡ് എന്ന കമ്പനിയും അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മദ്യവിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളത് കാരണം സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മാർഗമാണ് മദ്യവിപണി അല്ലെങ്കിൽ മദ്യം എന്നത് സംബന്ധിച്ച് ഇത് നിലച്ചൊരു പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം കനത്ത തിരിച്ചടി ഉണ്ടായിരുന്നു സാമ്പത്തിക നഷ്ടം വലിയ തോതിൽ സംഭവിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറികടന്ന് എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളെയും മറികടന്ന് വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടുകൂടി സംസ്ഥാനത്തെ മദ്യവിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അല്ലെങ്കിൽ ഇത് ആയിരിക്കും ഒരു അന്തിമ തീരുമാനമെന്ന് വിശ്വസിക്കുന്നു മാറ്റങ്ങൾ വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യതയുമില്ല കാരണം ഈ വിഷയം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല വിഷയത്തിൽ ഒരു അടിയന്തര തീരുമാനം ഉടനടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മദ്യം വിതരണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നതെന്നാണ് ബെവക്കോയെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം.